ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്. ജോയാലുക്കാസ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്ക ജ്വല്ലറി, എം ജി റോഡ്, തൃശൂർ. കുന്നംകുളം റൂട്ടിൽ മുതുവറയിൽ റോഡ് നിറയെ ഗർത്തങ്ങൾ. വെള്ളം നിറഞ്ഞുകിടക്കുന്ന റോഡിലെ കുഴികൾ അപകടക്കിണിയായി മാറിയിട്ടും അധികൃതർക്ക് നിസ്സംഗത. ഗുരുവായൂരിൽ റോഡിലെ കുഴിയിൽ വീണ കാൽനട യാത്രക്കാരിക്ക് പരിക്ക്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവഗണന മൂലം ഭവന നിർമ്മാണ തുക നഷ്ടപ്പെട്ട നിർദ്ധന കുടുംബം. കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തല്ലിക്കെടുത്തിയത് പുല്ലഴി സ്വദേശിനി ശോഭനയുടെ വീട് എന്ന സ്വപ്നം. ചിട്ടിക്കമ്പനിയുടെ പേരിൽ 100 കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ്. സംസ്ഥാനത്തെ 21 ശാഖകളും കൂട്ടി നിക്ഷേപകരെ വഞ്ചിച്ചത് ചെറായി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തത്വമസി ചിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ തൈക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിന് ഗുരുവായൂർ നഗരസഭ ഡി ആൻഡ് ഒ ലൈസൻസ് നൽകി. മദ്യശാല വീണ്ടും തുറക്കാനുള്ള നീക്കത്തിനെതിരെ സമരം ശക്തമാക്കുമെന്നും സമരസമിതി. മുണ്ടകൻ കൃഷിക്ക് വിത്ത് ലഭിക്കാതെ കർഷകർ ആശങ്കയിൽ. അരി മൊത്ത വ്യാപാരികളുടെ ഉമ നെൽവിത്തിനെതിരായ ഇടപെടലാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കർഷകർ. അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടിയ പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാവി കോളേജ് ഈ മാസം 29 മുതൽ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനം. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനം നിരോധിച്ചതായി പ്രിൻസിപ്പൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിൽ റോഡ് നിറയെ ഗർത്തങ്ങൾ. വെള്ളം നിറഞ്ഞുകിടക്കുന്ന റോഡിലെ കുഴികൾ അപകടക്കിണിയായി മാറിയിട്ടും അധികൃതർക്ക് നിസ്സംഗത. തൃശൂർ പുഴയ്ക്കൽ മുതൽ മുതുവറ വരെയുള്ള റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം മൂലം വർഷങ്ങളായി റോഡ് തകർന്ന നിലയിലാണ്. ഇപ്പോൾ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തങ്ങൾ മൂലം വാഹനങ്ങൾ ഓടിക്കാൻ പോലും സാധിക്കാത്ത നിലയിലായിട്ടും ബന്ധപ്പെട്ടവർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. മഴയ്ക്ക് മുൻപ് കുറച്ച് കല്ലും മണ്ണും കൊണ്ടിട്ട് കുഴിയടയ്ക്കാൻ നടത്തിയ ശ്രമവും ഇപ്പോൾ ദുരിതയാത്രയാണ് സമ്മാനിക്കുന്നത്. റോഡ് റിപ്പയറിംഗിന് കുറച്ച് മെറ്റലും മണ്ണും കൊണ്ടിട്ട് കരാറുകാർ തിരിച്ചുപോയതല്ലാതെ സുഗമമായ യാത്രയ്ക്ക് യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഇതുമൂലം തൃശൂരിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ രൂക്ഷമായ ഗതാഗത കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കുകയാണ്. റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്നതിനാൽ റോഡേത് കുഴിയേത് എന്നറിയാത്ത അവസ്ഥയിലാണ്. ഇതുമൂലം ബൈക്കുകളടക്കമുള്ള ചെറുകിട വാഹനങ്ങൾ ദിവസവും അപകടത്തിൽപ്പെടുന്നു. കഷ്ടിച്ചൊരു വാഹനത്തിന് മാത്രം കടന്നു പോകാവുന്ന സ്ഥിതി സംജാതമായിട്ടും അധികൃതരാരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നതാണ് വാഹനയാത്രികരെ രോഷാകുലരാക്കുന്നത്. ജനപ്രതിനിധികളടക്കമുള്ള ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. ഇതിലെ യാത്രക്കാർക്കും അതേമാതിരി വാഹനങ്ങൾക്കും കടന്നു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നലെ മഴ ഫുള്ളായി കനത്തത് മൂലം ഒരുപാട് വെള്ളക്കെട്ടുകളായിരുന്നു ഇവിടെ. സ്ത്രീകളും കുട്ടികളും അടക്കം യാത്രക്കാർ കെട്ടിമറിഞ്ഞ് വീഴലും വയസ്സവരുടെ കാലുകൾ ചെളിയിൽ പോന്നിട്ട് അവർക്ക് നിൽക്കാൻ പറ്റാതെ ആൾക്കാർ ഓടി വന്ന് പിടിച്ച് നിർത്തേണ്ട ഗതികേടിലൊക്കെയാണ്. ഇതിനെതിരെ അധികാരികൾ, ഇതിലെ വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് മുതലായവ തുടങ്ങിയ അധികാരികൾ കണ്ണു തുറക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടങ്ങളിലുണ്ടായിരുന്ന കാനകൾ മൂടിപ്പോയത് മൂലമാണ് മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ടിനും റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാകുന്നതെന്ന് വ്യാപാരികളടക്കമുള്ളവർ ആരോപിക്കുന്നു. സ്വകാര്യ സ്ഥാപനത്തിലേക്കുള്ള ജലവിതരണ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതോടുകൂടി കാനകൾ മൂടിപ്പോയി. പുഴയ്ക്കൽ ശോഭാ സിറ്റിക്ക് മുന്നിലുള്ള തിരക്ക് കൂടിയായതോടെ ഇതുവഴിയുള്ള വാഹനയാത്രികർ ശരിക്കും ദുരിതത്തിലായി. ചില സമയങ്ങളിൽ മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങിയാൽ മാത്രമേ മുതുവറ താണ്ടാൻ സാധിക്കൂ എന്നതാണ് സ്ഥിതി. ഓണത്തിരക്ക് കൂടിയാകുന്നതോടെ ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ക്ലേശകരമാകുമെന്നതാണ് സ്ഥിതി. റോഡിന്റെ ശുചിയാവസ്ഥ സംബന്ധിച്ച് TCB അടക്കമുള്ള മാധ്യമങ്ങൾ നിരവധി തവണ വാർത്തകൾ നൽകിയിരുന്നുവെങ്കിലും അധികൃതർ നിസ്സംഗത പുലർത്തുകയായിരുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCB തൃശൂർ.
ഗുരുവായൂരിൽ റോഡിലെ കുഴിയിൽ വീണ് കാൽനട യാത്രക്കാരിക്ക് പരിക്കേറ്റു. എറണാകുളം പറങ്ങാട്ട് ക്ലമൻ ഭാര്യ ലിൻസിക്കാണ് പരിക്കേറ്റത്. ഇടതുകാലിലെ എല്ലിന് പൊട്ടലേൽക്കുകയും രണ്ട് പല്ലുകൾ ഇളകുകയും ചെയ്ത ഇവരെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. കോട്ടപ്പടിയിലുള്ള ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി കന്യാസ്ത്രീകൾ അടക്കമുള്ള 8 പേർ ട്രെയിനിൽ ഗുരുവായൂരിൽ എത്തിയതായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്നതിനിടെ ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കിഴക്കേനടയിലെ നഗരസഭാ ഗ്രൌണ്ടിന് മുന്നിലെ റോഡിലെ കുഴിയിൽ വീണ് കാൽ കുടുങ്ങിയതിനെ തുടർന്ന് മുഖമടിച്ച് വീഴുകയായിരുന്നു. പച്ചാളം ലൂർദ് ആശുപത്രിയിലെ ജീവനക്കാരിയാണ് ലിംസി. സംഭവത്തെ തുടർന്ന് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ ഇവർ മടങ്ങി. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ ഔട്ടർ ഇന്നർ റിംഗ് റോഡുകൾ മരണക്കെണിയാണ്. മഴ കനത്തതോടെ ഗുരുവായൂരിലെ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അലംഭാവവും തുടർക്കഥയാകുന്നു. തൃശൂർ കോർപ്പറേഷൻ ആസൂത്രണ വിഭാഗം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്ക് പാത്രമായ ഒരു കുടുംബം അർഹമായ ഭവന നിർമ്മാണ തുക കൈപ്പറ്റാനാകാതെ മടങ്ങി. കാലങ്ങളായുള്ള നാട്ടുനടപ്പനുസരിച്ച് സാധാരണക്കാരന് 100 കൂട്ടം നൂലാമാലകൾ കടന്നു വേണം സർക്കാർ പദ്ധതികളിലെ ഗുണഭോക്തൃ പട്ടികയിൽ ഒരിടം പിടിക്കാൻ. ഇങ്ങനെ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി തങ്ങൾക്ക് അർഹമായ പദ്ധതി വിഹിതം നേടിയെടുക്കുന്നവർക്ക് ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിൽ ഒടുവിൽ നഷ്ടമാകുന്നതാകട്ടെ ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളാണ്. ഇതിന് സമാനമായ ദുർവിധിയാണ് പുല്ലഴി സ്വദേശിനിയായ ചുള്ളിക്കാട്ടിൽ വീട്ടിൽ ശോഭനയ്ക്ക് കോർപ്പറേഷൻ ആസൂത്രണ വിഭാഗം ഉദ്യോഗസ്ഥരിൽ നിന്നുമുണ്ടായത്. ഏറെ ശ്രമകരമായ പതിവ് സർക്കാർ കടമ്പകൾ കടന്ന് 2015 കോർപ്പറേഷന്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഇടം പിടിച്ചതായിരുന്നു ഈ കുടുംബം. പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 തവണകളിലായി 80,000 രൂപയും അനുവദിച്ചു. എന്നാൽ ഇവയൊന്നും ഗുണഭോക്താവ് അറിഞ്ഞില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ഈ മാസം 1 കോർപ്പറേഷൻ വികേന്ദ്രീകൃത ആസൂത്രണ സ്പിൽ ഓവർ പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കുന്നത് സംബന്ധിച്ച വിശദീകരണ നോട്ടീസ് ലഭ്യമാകുമ്പോഴാണ് ശോഭനയുടെ കുടുംബം ലഭ്യമായ പദ്ധതി തുകയെക്കുറിച്ച് അറിയുന്നത്. എന്നാൽ അപ്പോഴേക്കും പാസായ തുക സ്വീകർത്താവില്ലാതെ മടങ്ങി സർക്കാരിന്റെ തിരിച്ചെടുക്കാനാവാത്ത ഫണ്ടിലേക്ക് എത്തുകയും ചെയ്തു. ഞങ്ങൾ വീട് പണിക്ക് എഴുതി കൊടുത്തു. 2 ഗഡുവും ഒരുമിച്ച് വാങ്ങിച്ചു തരാമെന്നാണ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല പൈസ. പിന്നെ ഇപ്പോഴാണ് ഈ നോട്ടീസ് വരുന്നത്, ഞങ്ങൾക്ക് 80,000 തിരിച്ചടയ്ക്കണം, ഇതിൻ്റെ മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പം അതിൽ ഫയലിൽ 20/2/2015 തിരിച്ചടച്ചു എന്ന് കണ്ടു. പിന്നെ 18/3/2015 60,000 തിരിച്ചടച്ചു എന്നും ഫയലിൽ എഴുതി കണ്ടു. പദ്ധതി വിഹിതം പാസ്സായത് കൃത്യമായി ഗുണഭോക്താവിനെ അറിയിക്കാത്ത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമാണ് തള്ളിക്കെടുത്തിയത്. ഫണ്ട് മടങ്ങിയതോടെ പദ്ധതിയിൽ നിന്ന് തന്നെ ഈ കുടുംബം ഒഴിവാക്കപ്പെട്ടു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലർ കെ മഹേഷും മുൻ കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി അടക്കമുള്ളവർ ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് വിവരമാരായുകയും അനാസ്ഥ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്നാൽ തീർത്തും ലാഘവത്തോടെ വിഷയത്തെ സമീപിച്ച ഉദ്യോഗസ്ഥർ അനാസ്ഥ നിസ്സാരമായി കണ്ട് കൈയൊഴിഞ്ഞു. ഇതോടെ വീടെന്ന ഒരു നിർധന കുടുംബത്തിന്റെ സ്വപ്നമാണ് ഉദ്യോഗസ്ഥരുടെ തികഞ്ഞ അവഗണനയിലും അനാസ്ഥയിലും ഇല്ലാതായി തീർന്നത്. TCV തൃശൂർ. ചിട്ടിക്കമ്പനിയുടെ പേരിൽ 100 കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ്. സംസ്ഥാനത്തൊട്ടാകെ 21 ശാഖകളും പൂട്ടി നിക്ഷേപകരെ വഞ്ചിച്ചത് ചെറായി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തത്തുമസി ചിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനം. സ്ഥാപനങ്ങൾ ഒന്നാകെ അടച്ചുപൂട്ടി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവുമായി കുറിക്കമ്പനി ഉടമ മുങ്ങിയതായാണ് പരാതി. തൃശൂർ, എറണാകുളം, കൊല്ലം ജില്ലകളിലാണ് തത്തുമസിയുടെ ശാഖകൾ ഏറെയും. കാലാവധി എത്തിയിട്ടും പണം ലഭിക്കാതായതോടെ മതിലകം പുതിയകാവ് ശാഖയിലെ ഇടപാടുകാർ കഴിഞ്ഞ ദിവസം ഓഫീസിലെത്തി ബഹളം വെച്ചെങ്കിലും പണം ലഭിച്ചില്ല. ഇതേ തുടർന്ന് ഇടപാടുകാർ മതിലകം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 500 പേരാണ് ചൊവ്വാഴ്ച മതിലകം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. ചിട്ടി സ്ഥാപനത്തിന്റെ കൊടുങ്ങല്ലൂർ, നാട്ടിക, കയ്പമംഗലം, നെല്ലിക്കുന്ന്, ചൊവ്വൂർ, എടത്തിരിഞ്ഞി ശാഖകളിലെ ഇടപാടുകാരും അതത് പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 21 ശാഖകളുള്ള സ്ഥാപനത്തിൽ 500 ജീവനക്കാരുണ്ട്. സ്ത്രീകളെ ഉപയോഗിച്ചായിരുന്നു ചിട്ടിപ്പിരിവ് നടത്തിയിരുന്നത്. സാധാരണക്കാരായ നിരവധി വീട്ടമ്മമാരും കുടുംബിനികളുമാണ് തട്ടിപ്പിനിരയായത്. ചെറായി പള്ളിപ്പുറം സ്വദേശി തൈക്കൂട്ടത്തിൽ കിഷോർകുമാറാണ് സ്ഥാപനത്തിന്റെ സാരഥി. ഇടപാടുകാർക്കുള്ള പണവുമായി തിങ്കളാഴ്ച ഉച്ചയോടെ എത്തുമെന്നറിയിച്ചിരുന്ന ഇയാൾ ഉച്ചയോടെ മൊബൈൽ ഓഫ് ചെയ്യുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. ഇതിനുശേഷം ഇയാൾ മുങ്ങുകയായിരുന്നുവെന്നാണ് വിവരം. പണം ലഭിക്കാതായതോടെ ഇടപാടുകാർ ചെറായിയിലെ വീട്ടിൽ ഇയാളെ അന്വേഷിച്ചെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നിക്ഷേപവും കുറിയുമായി 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് സൂചന. നെല്ലിക്കുന്ന് ശാഖ അടച്ചുപൂട്ടിയതിനെ തുടർന്ന് 100 കണക്കിന് നിക്ഷേപകരാണ് പരാതിയുമായി ഉല്ലൂർ സ്റ്റേഷനിൽ എത്തിയത്.
പണം നഷ്ടമായവരിലേറെയും സാധാരണക്കാരായ നിക്ഷേപകരാണ്. ലക്ഷങ്ങൾ കിട്ടാൻ ആൾക്കാർ, കാരണം ഒരു സ്ത്രീക്ക് തന്നെ 2 ലക്ഷം 4 കുട്ടികൾ വരെയുണ്ട്. ഓരോ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഉള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതേപോലുള്ള ആൾക്കാർ ഇതേപോലെ കബളിപ്പിക്ക് പോയിട്ട് ഇവര് ഇതേപോലെ വന്ന് പരാതി കൊടുക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. വട്ടമെത്തിയ കുറിത്തുക ലഭിക്കാനുള്ളവരാണ് പരാതിയുമായി എത്തിയവരിൽ ഏറെയും. സ്ഥാപനം അടച്ചു പൂട്ടിയതിനെ കുറിച്ച് ജീവനക്കാർക്ക് കൃത്യമായ വിവരമില്ല. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ വീസുമാര് മാത്രമല്ല ഞങ്ങളുടെ കൂടെ, വേറെ ആരും ഇല്ല. ഞങ്ങൾ എല്ലാവരും പോയി എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ കംപ്ലൈന്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവരെയും പൈസ വാങ്ങിച്ചു പോയല്ലോ നാട്ടുകാരെ മുഴുവൻ, ഞങ്ങൾക്ക് പൈസ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ഞങ്ങൾ നേരിട്ട് വന്നിട്ട് ഇവിടെ കംപ്ലൈന്റ് ചെയ്ത് നോക്കുക. കുറി അടയ്ക്കുന്നതിനൊപ്പം നിക്ഷേപങ്ങൾ നടത്തിയവരും പണം ആവശ്യപ്പെട്ടവരിലുണ്ട്. പരാതികൾ വിശദമായി പരിശോധിച്ച് ഊർജിതമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോസ് ടിസിവി. കുരുത്തട്ടിപ്പ് നടത്തിയ ചിറായി സ്വദേശി കിഷോറിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു. കൊടുങ്ങല്ലൂർ അഞ്ചപ്പലത്തെ തത്വമസി ചിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ശാഖ പോലീസ് സീൽ ചെയ്തു. ഒറ്റ ദിവസം തന്നെ 150-ൽ അധികം പേർ കുറിസ്ഥാപനത്തിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. സ്ഥാപനം പ്രവർത്തനം അവസാനിപ്പിച്ചതോടെ ജീവനക്കാരും വിട്ടിലായിരിക്കുകയാണ്. ഇവരിൽ നിന്നും സ്വർണവും പണവും ഡെപ്പോസിറ്റായി വാങ്ങിയതായി പരാതിയുണ്ട്. വാർത്തകളിലേക്ക്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ തൈക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിന് ഗുരുവായൂർ നഗരസഭ D&O ലൈസൻസ് നൽകി. നാട്ടുകാരുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ച് May 29 മദ്യശാല പ്രവർത്തനം ആരംഭിച്ചത്. ആരാധനാലയങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും സമീപം അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്യശാല മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ജനകീയ സമരസമിതി രൂപീകരിച്ച് അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തിയിരുന്നു. നഗരസഭയുടെ D&O ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കരുതെന്നായിരുന്നു ഹൈക്കോടതി വിധി. ഈ മാസം 17 നൽകിയ അപേക്ഷയിൽ പിറ്റേന്ന് തന്നെ നഗരസഭ ലൈസൻസ് നൽകുകയായിരുന്നു. ലൈസൻസ് നൽകാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ച കൌൺസിലർമാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാദമായിരുന്നു. ബീവറേജസ് അധികൃതർ ലൈസൻസ് ഹൈക്കോടതിയിൽ ഹാജരാക്കി പ്രവർത്തനാനുമതി ചോദിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സമരസമിതിയുടെ അഭിപ്രായം കൂടി തേടണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചു. ഇതേ തുടർന്ന് കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. നഗരസഭാ സെക്രട്ടറി നിഷേധിച്ച ലൈസൻസിന് ഹെൽത്ത് സൂപ്രണ്ട് അനുമതി നൽകിയതിനെതിരെ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. ഹെൽത്ത് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചാരണ ജാഥയും നടത്തി. മദ്യശാല വീണ്ടും തുറക്കാനുള്ള നീക്കത്തിനെതിരെ സമരം ശക്തമാക്കുമെന്നും സമരസമിതി അറിയിച്ചു. മുണ്ടകൻ കൃഷിക്ക് വിത്ത് ലഭിക്കാതെ കർഷകർ ആശങ്കയിൽ. വിത്ത് സംഭരണത്തിലെ പാളിച്ചയും അരി മൊത്തവ്യാപാരികളുടെ ഉമ നെൽവിത്തിനെതിരായ ഇടപെടലുമാണ് വിത്ത് ലഭിക്കാത്തതെന്ന് കർഷകർ പറയുന്നു. ജില്ലയിലെ ഒട്ടുമിക്ക പാടശേഖരങ്ങളും കാലാവസ്ഥയെ ആശ്രയിച്ച് കൃഷി ഇറക്കുന്നവയാണ്. ഈ പാടശേഖരങ്ങളിലെല്ലാം ഉമ നെൽവിത്താണ് കൃഷി ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷത്തെ രൂക്ഷമായ വേനലിനെ തുടർന്ന് നെൽവിത്ത് ലഭിക്കാതെ ഭൂരിഭാഗം പാടശേഖരങ്ങളും തരിശിടേണ്ട അവസ്ഥയിലാണ്. പ്രതിസന്ധി തരണം ചെയ്യുന്നതിനാവശ്യമായ മുൻകരുതലെടുക്കാൻ കൃഷിവകുപ്പിനായില്ലെന്നും ആരോപണമുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങളെ മറികടക്കുന്നതിന് ഉമാവിത്ത് കൃഷി ചെയ്ത കർഷകർക്ക് സാധിച്ചിരുന്നുവെന്നും കർഷകർ പറയുന്നു. വ്യാപാരികളുടെയും കൃഷിവകുപ്പ് വിത്ത് ശേഖരണ ഉദ്യോഗസ്ഥരുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിൽ കമ്പോളത്തിൽ ഉമ അരിക്ക് ഡിമാൻഡ് കുറവാണെന്ന് വരുത്തി തീർത്ത് മൊത്തവ്യാപാരികൾ മറ്റരികളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഉമ നെൽവിത്ത് ലഭിക്കാതിരിക്കാൻ ഇടയാക്കി. നെൽവിത്ത് സംഭരണം അട്ടിമറിക്കപ്പെട്ടപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വിത്ത് പോലും വിതരണം ചെയ്യാൻ കൃഷിവകുപ്പിനായിട്ടില്ല. അതുകൊണ്ട് തന്നെ മിക്ക പാടശേഖരങ്ങളും നെൽവിത്ത് ലഭിക്കാതെ തരിശിടേണ്ട അവസ്ഥയിലാണ്. ഇതിനെ മറികടക്കുന്നതിനായി വേലൂർ പാടശേഖര ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചുവെച്ച ഉമ നെൽവിത്ത് സംഭരിച്ച് കർഷകർക്ക് വിതരണം ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും കർഷകരെ ചതിക്കാത്ത ഉമ നെൽവിത്തിനെ കൈവിടുന്നത് നെൽകൃഷിയെ നഷ്ടത്തിലാക്കുമെന്നാണ് വേലൂരിലെ കർഷകരുടെ വിലയിരുത്തൽ. TCV എരുമപ്പെട്ടി. അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടിയ പടിഞ്ഞാറ് വെമ്പലൂർ MES അസ്മാബി കോളേജ് ഈ മാസം 29 മുതൽ തുറന്നു പ്രവർത്തിക്കാൻ PTA ജനറൽ ബോർഡ് യോഗം തീരുമാനിച്ചു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കോളേജ് ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനം നിരോധിക്കാൻ തീരുമാനിച്ചതായും പ്രിൻസിപ്പൽ അറിയിച്ചു. വിദ്യാർത്ഥികൾ നിയമവിരുദ്ധമായി രാഷ്ട്രീയ സംഘടനകളുടെ പേരിൽ സംഘടിക്കുന്നതും ക്യാമ്പസിനകത്ത് പ്രകടനം, ധർണ, ഉപരോധം തുടങ്ങിയവ നടത്തുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ യൂണിറ്റുകളുടെ പ്രവർത്തനവും ക്യാമ്പസിൽ നിരോധിച്ചു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് വിവിധ കോളേജുകളിൽ രാഷ്ട്രീയം നിരോധിച്ചപ്പോഴും MES കേന്ദ്ര കമ്മിറ്റിയുടെ താൽപര്യപ്രകാരം അസ്മാബി കോളേജിൽ രാഷ്ട്രീയ പ്രവർത്തനം അനുവദിച്ചിരുന്നു. എന്നാൽ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അനിഷ്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം പുനഃപരിശോധിക്കുന്നതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. 500-ഓളം രക്ഷിതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അംജിസ് പി മുഹമ്മദ് അധ്യക്ഷനായി. കേരള പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി ദേശാഭിമാനിയിലെ K പ്രഭാതനെയും സെക്രട്ടറിയായി വീക്ഷണത്തിലെ MV വിനീതയെയും തിരഞ്ഞെടുത്തു.
വൈസ് പ്രസിഡന്റായി ടി സി വി സീനിയർ റിപ്പോർട്ടർ മുകേഷ് ലാലിനെ തിരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറിയായി ഏഷ്യാനെറ്റ് ന്യൂസിലെ മധു മേനോനെയും ട്രഷററായി മാധ്യമത്തിലെ പി വി അരവിന്ദാക്ഷനെയും തിരഞ്ഞെടുത്തു. നിർവാഹക സമിതി അംഗങ്ങളായി എ എം സുനിൽകുമാർ, പി പി പ്രശാന്ത്, അഫ്സൽ, പ്രദീപ് കുമാർ എന്നിവരെയും തിരഞ്ഞെടുത്തു. കേരളത്തിൽ ബലിപെരുന്നാൾ സെപ്റ്റംബർ 1 ആഘോഷിക്കും. കാപ്പാട് കടപ്പുറത്ത് മാസപ്പിറവി കണ്ടതായി കോഴിക്കോട് മുഖ്യ ഖാസി കെ വി ഇംബിച്ച് അഹമ്മദ് അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ബുധനാഴ്ചയും വാദം തുടരും. അഡ്വക്കേറ്റ് രാമൻപിള്ളയാണ് ദിലീപിന് വേണ്ടി വാദിക്കുന്നത്. നടിയെ ആക്രമിച്ചത് ആസൂത്രിതമല്ലെന്നും പൾസർ സുനിക്ക് ദിലീപ് പണം നൽകിയിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. അതിനിടെ ദിലീപിന്റെ റിമാൻഡ് കാലാവധി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി അടുത്ത മാസം 2 നീട്ടി. എന്നാൽ വാദത്തിനിടെ ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് ആവർത്തിച്ച പ്രതിഭാഗം അഭിഭാഷകനെ കോടതി താക്കീത് ചെയ്തു. ചില പോലീസ് ഉദ്യോഗസ്ഥരും സിനിമാ മേഖലയിലെ ചിലരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഇരയാണ് താനെന്ന വാദമാണ് ദിലീപ് ഉന്നയിച്ചത്. തനിക്കെതിരെ തെളിവൊന്നുമില്ലെന്നും എല്ലാം കെട്ടിച്ചമച്ചതാണെന്നും ചൂണ്ടിക്കാട്ടി. എന്നാൽ ദിലീപിന് ജാമ്യം നൽകരുതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. അതേസമയം ദിലീപിനെതിരെ പോലീസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചെന്നാണ് സൂചന. ഇവ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ദൃശ്യങ്ങൾ പകർത്തിയ ഫോണിനെക്കുറിച്ചും സൂചന ലഭിച്ചിട്ടുണ്ട്. കേസിൽ കുറ്റപത്രം വൈകാതെ സമർപ്പിക്കുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. തന്നെ അറിയില്ലെന്ന് കാവ്യമാധവൻ പറയുന്നത് ശരിയല്ലെന്ന് പൾസർ സുനി. മാഡം ആരാണെന്ന് പിന്നീട് വെളിപ്പെടുത്തുമെന്നും മാഡം തനിക്ക് പണം തന്നിട്ടുണ്ടെങ്കിലും മറ്റ് സംഭവങ്ങളെക്കുറിച്ച് അവർക്ക് ധാരണയില്ലെന്നും സുനി പറഞ്ഞു. ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ 11 കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സുനി. കാവ്യയ്ക്ക് താനുമായി നല്ല പരിചയമുണ്ട്. കാവ്യ പലപ്പോഴും പണം തന്നിട്ടുമുണ്ട്. തനിക്ക് ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും എല്ലാത്തിനും തെളിവുണ്ടെന്നും പൾസർ സുനി പറഞ്ഞു. കേസ് അടുത്ത മാസം 2 നീട്ടിവച്ചു. മുത്തലാഖിന് രാജ്യത്ത് നിരോധനം. സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റേതാണ് നിർണായക വിധി. ഭരണഘടനാ ബെഞ്ചിൽ 5 ജഡ്ജിമാരിൽ 3 മുത്തലാഖിന് വിരുദ്ധമായ നിലപാടെടുത്തപ്പോൾ ചീഫ് ജസ്റ്റിസ് അടക്കം 2 മുത്തലാഖ് മുസ്ലിം വ്യക്തി നിയമത്തിന്റെ ഭാഗമാണെന്ന് അഭിപ്രായം രേഖപ്പെടുത്തി. എങ്കിലും ഭൂരിപക്ഷ വിധി പ്രകാരം മുത്തലാഖ് നിയമവിരുദ്ധമാണെന്ന അന്തിമ വിധിയിലേക്ക് സുപ്രീംകോടതി എത്തിച്ചേരുകയായിരുന്നു. ജസ്റ്റിസുമാരായ കുര്യൻ ജോസഫ്, യു ലളിത്, ആർ എഫ് നരിമാൻ എന്നിവർ മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ചീഫ് ജസ്റ്റിസ് കെഹാർ, ജസ്റ്റിസ് അബ്ദുൾ നസീർ എന്നിവർ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തി. 6 ദിവസം തുടർച്ചയായി വാദം കേട്ട ശേഷമാണ് ഭരണഘടനാ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത്. മുത്തലാഖ്, നിക്കാഖ്, ഹലാല എന്നിവയ്ക്കെതിരെ സ്വമേധയാ എടുത്തതുൾപ്പെടെ 7 ഹർജികളിന്മേൽ വാദം കേട്ടാണ് സുപ്രീംകോടതി നിർണായകമായ ഈ വിധി പ്രസ്താവം നടത്തിയത്. മുസ്ലിം സ്ത്രീകളുടെ മൌലികാവകാശങ്ങളും ലിംഗസമത്വവും അന്തസ്സും ലംഘിക്കുന്നതാണോ മുത്തലാഖ് എന്ന് പരിശോധിച്ചാണ് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഈ വിധി പ്രസ്താവിച്ചത്. 15 വർഷത്തെ വിവാഹബന്ധം ഭർത്താവ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി അവസാനിപ്പിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള സൈറാബാനു, കത്തുവഴി മൊഴിചൊല്ലപ്പെട്ട അഫ്രീൻ റഹ്മാൻ, മുദ്രപത്രത്തിലൂടെ മൊഴിചൊല്ലപ്പെട്ട ഗുൽഷൻ പ്രവീൺ, ഫോണിലൂടെ മൊഴിചൊല്ലപ്പെട്ട ഇസ്രത് ജഹാൻ, സ്പീഡ് പോസ്റ്റിലൂടെ മൊഴിചൊല്ലപ്പെട്ട അദിയ സാബറി എന്നിവരുടെ ഹർജികൾ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിയിരുന്നു. മറ്റൊരു ഇടവേള വാർത്തകളിലേക്ക്. ഉല്ലൂർ എടക്കുന്നി സ്വദേശി സുമേഷിന്റെ വീട് അടിച്ചു തകർത്ത കേസിലെ പ്രതികളെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുഞ്ഞനംപാറ മനീഷ് എന്ന അമ്പാടി, എടക്കുന്നി നിഖിൽ, ആമ്പലൂർ സ്വദേശി പ്രിൻസ്, പനയമ്പാടം സന്ദീപ്, കുഞ്ഞനംപാറ ക്ലീറ്റസ്, പനയമ്പാടം ജിഷ്ണു, മരത്താക്കര സ്വദേശി രാഹുൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിസന്ധികളോട് പടവെട്ടി കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കെ ജെ സജു എന്ന കലാകാരനെ വേറിട്ടതാക്കുന്നത്. മലയാളത്തിലും തമിഴിലുമായി 600 ഗാനങ്ങൾ രചിച്ച സജു സ്വന്തമായി 2 ആൽബങ്ങൾ പുറത്തിറക്കിക്കൊണ്ടാണ് കലാരംഗത്ത് സജീവമാകുന്നത്. ഗാനരചന, സംഗീത സംവിധാനം, ആലാപനം, അഭിനയം എന്നിവയെല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തുകൊണ്ടാണ് സജോ ശ്രദ്ധേയനാകുന്നത്. നെഞ്ചം സൊന്നത് എന്ന സംഗീതാൽബം സജോയുടെ സ്വപ്നം തന്നെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സംഗീതരംഗത്ത് മികച്ച അവസരം ലഭിക്കാനായുള്ള ഒരു കലാകാരന്റെ കാത്തിരിപ്പാണ് ഈ ഗാനം. ആശകളായി എന്ന പേരിൽ മറ്റൊരു സംഗീതാൽബവും സജോ പുറത്തിറക്കിയിട്ടുണ്ട്. ചേതന മ്യൂസിക് അക്കാദമിയിൽ നിന്ന് സംഗീതം അഭ്യസിച്ച സജോ പ്രശസ്ത കീബോർഡിസ്റ്റ് വില്യമിന്റെ അസിസ്റ്റന്റായി പ്രവർത്തിക്കുകയാണ്. ഒപ്പം ജീവിത പ്രാരാബ്ദങ്ങൾ മറികടക്കാൻ DTP ഓപ്പറേറ്ററായും മിമിക്രി കലാകാരനായും പ്രവർത്തിക്കുന്നുണ്ട് സജോ. ഇവർക്ക് 600 പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്.
പിന്നെ അത്യാവശ്യം ഇങ്ങനെ ചെയ്ത് വെളിപ്പെട കുറവ് ഒരുപാട് പ്രാവശ്യം യൂട്യൂബിൽ അതിൽ കിട്ടുന്നുണ്ട്, കുറച്ച് വ്യൂസൊക്കെ കിട്ടാറുള്ളൂ. കൂടുതൽ ലവ് സോങ്സ് ആണ് കൂടുതൽ താല്പര്യം എനിക്ക് എഴുതാൻ. പിന്നെ പറയണത് ഡിവോഷണൽ ചെയ്യാറുണ്ട്, ഡിവോഷണൽ എഴുതാറുണ്ട്. മെയിനായിട്ട് എനിക്ക് താല്പര്യം ഒരു മ്യൂസിക് ഡയറക്ടർ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കുറച്ചുനാൾ ചെന്നൈയിൽ ജോലി ചെയ്ത അനുഭവമുള്ളതിനാൽ തമിഴ് എഴുതാൻ പഠിച്ച സജോ മലയാളത്തിലും തമിഴിലുമാണ് ഗാനങ്ങൾ എഴുതാറുള്ളത്. തലോർ സ്വദേശിയായ ഈ കലാകാരൻ തൻ്റെ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് കഠിന ശ്രമങ്ങളിലൂടെ കലാരംഗത്ത് തൻ്റെതായ ഇടം തേടുകയാണ്. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ചുങ്കത്ത് ജ്വല്ലറിയുടെ തൃശൂർ എം ജി റോഡിലെ വലിയ തൃശൂർ ഷോറൂം ഇന്ന് തൃശൂരിന് സമർപ്പിക്കും. മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം നിർവഹിക്കും. ചുങ്കത്ത് ജ്വല്ലറി ചെയർമാൻ സി പി പോൾ, തേക്കിൻകാട് ഡിവിഷൻ കൌൺസിലർ എം എസ് സമ്പൂർണ എന്നിവർ ഭദ്രദീപം തെളിയിക്കും. തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എം കെ മുകുന്ദൻ ബിന്ദു രവിക്ക് നൽകി ആദ്യ വിൽപ്പന നിർവഹിക്കും. ഡയമണ്ട് ഷോറൂമിന്റെ ഉദ്ഘാടനം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷും ജ്വല്ലറി സമുച്ചയത്തിലുള്ള കിഡ്സ് പ്ലേ ഏരിയയുടെ ഉദ്ഘാടനം വിമല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന ജോസും നിർവഹിക്കും. ചടങ്ങിൽ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചുങ്കത്ത് ജ്വല്ലറി ചെയർമാൻ സി പി പോൾ വിമല കോളേജ് പ്രിൻസിപ്പാളിന് കൈമാറും. സ്വർണ്ണ വ്യാപാര വിപണന രംഗത്ത് 103 വർഷത്തെ പാരമ്പര്യമുള്ള ചുങ്കത്ത് ജ്വല്ലറിയുടെ വലിയ തൃശൂർ ഷോറൂമിൽ സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ അതിനൂതനവും വിപുലവുമായ ഒരു വലിയ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മാനസിക രോഗിയായ പ്രതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഇടുക്കി കട്ടപ്പന സ്വദേശി സജിയാണ് തടവുകാരുടെ വാർഡിൽ വെച്ച് പോലീസുകാരെ ആക്രമിച്ചത്. പോലീസുകാരായ മിഥുൻ, നിഖിൽ, സന്ദീപ് എന്നിവർക്ക് പരിക്കേറ്റു. വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഉപയോഗിച്ചാണ് പോലീസുകാരെ ആക്രമിച്ചത്. തൃശൂർ മാനസികാരോഗ്യ ആശുപത്രിയിൽ നിന്ന് വയറുവേദനയെ തുടർന്ന് പ്രതിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരികയായിരുന്നു. വിനായകന്റെ കുടുംബത്തിന് സർക്കാർ നീതി നൽകുക, ദളിത് പീഡനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദു ഐക്യവേദി വാഹന പ്രചാരണ ജാഥയും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ആർ സത്യവാൻ ഉദ്ഘാടനം ചെയ്തു. ബാലൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പി സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. മധുസൂദനൻ കളരിക്കൽ, പ്രസാദ് കാക്കശ്ശേരി, ഹരി മുള്ളൂർ എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട സ്നേഹഭവൻ ഐ ടി സി ഡയറക്ടറായ ഫാദർ ജോയ് വൈദ്യക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തി. ആക്രമണത്തിനിരയായ ഫാദർ ജോയ് വൈദ്യക്കാരനെ ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ഇരിങ്ങാലക്കുട സബ് ജയിലിൽ എത്തിച്ചാണ് തിരിച്ചറിയൽ പരേഡ് നടത്തിയത്. ജൂൺ 24 വൈകിട്ടാണ് ക്രൈസ്റ്റ് കോളേജിനടുത്തുള്ള സ്നേഹഭവൻ കോമ്പൗണ്ടിൽ പ്രതികൾ അതിക്രമിച്ചുകയറി വൈദികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ കോടാലി വിജയവിലാസം വീട്ടിൽ കരാട്ടെ മനു എന്ന് അറിയപ്പെടുന്ന മനീഷ് കുമാർ, വാസുപുരം മരോട്ടിക്കുന്ന് വീട്ടിൽ പഞ്ചാര എന്നറിയപ്പെടുന്ന രാകേഷ് എന്നിവരെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്ക് കൊട്ടേഷൻ നൽകിയ ഉന്നതരുൾപ്പെടെ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിൽ പലരും ഒളിവിലാണെന്നും ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു. വൈദികന് നേരെ ആക്രമണം ഉണ്ടാകുന്നതിന് 2 മുൻപ് ഇതേ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് നേരെയും ആക്രമണമുണ്ടായിരുന്നു. എന്നാൽ ഭയന്ന ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. പ്രതികളും സ്നേഹഭവൻ ഐ ടി സിയുമായി ബന്ധപ്പെട്ടിരുന്ന ചിലരും നടത്തിവന്നിരുന്ന നിർമ്മാണ പ്രവൃത്തികൾ സംബന്ധിച്ച് ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു ചില തർക്കങ്ങളുമാണ് സംഭവത്തിന് കാരണം. മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ പ്രാപ്തരാക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പരിശീലനം ആരംഭിച്ചു. തിങ്കളാഴ്ച തുടങ്ങിയ പരിശീലനം 26 സമാപിക്കും. ഹരിത കേരള മിഷന്റെയും കിലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള കാര്യശേഷി വികസന പരിപാടിയുടെ ആദ്യഘട്ടമായ ഏകദിന പരിശീലനമാണ് കിലയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിശീലന പരിപാടി കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൺ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത, ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ പ്രഭുകുമാർ, ജില്ലാ കോർഡിനേറ്റർ ജയകുമാർ എന്നിവർ സംസാരിച്ചു. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചിൻ പാലം സംരക്ഷിക്കണമെന്ന് പുരാവസ്തുവകുപ്പ് റിപ്പോർട്ട് നൽകി. 117 വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന ചരിത്ര പ്രാധാന്യമുള്ള പാലം 2011 ഒരു തൂൺ തകർന്ന് ശോച്യാവസ്ഥയിലായത്. പാലം തകർന്നതുമൂലം ഇത് സ്മാരകമാക്കി സംരക്ഷിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. കേരളത്തിലെ പഴക്കം ചെന്ന റെയിൽ റോഡ് പാലങ്ങളിൽ ഒന്നാണിത്.
പാലം ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്നും മഴക്കാലത്തുള്ള കുത്തൊഴുക്ക് പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നതിനാൽ ഇതിന് അടിയിൽ ബണ്ടോ മറ്റ് നിയന്ത്രിത സംവിധാനങ്ങളോ നിർമ്മിക്കണമെന്ന് ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലം ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. 1895-1914 കാലഘട്ടത്തിൽ കൊച്ചി രാജവംശത്തിലെ രാജാവായ രാമവർമ്മ നാടിന്റെ വികസനത്തിനായി അന്ന് ബ്രിട്ടീഷ് സർക്കാരിന് തന്റെ സ്വർണ നെറ്റിപ്പട്ടങ്ങളും സ്വർണവും നൽകിയാണ് കൊച്ചിൻ പാലം നിർമ്മിച്ചത്. തൃശൂർ ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളിലെ ഹോട്ടലുകളിൽ മോഷണം നടത്തിവന്നിരുന്ന ബിരുദൻ ചാലക്കുടിയിൽ പിടിയിലായി. കയ്പമംഗലം മനക്കേപ്പാടം സ്വദേശി അടിപ്പറമ്പിൽ വീട്ടിൽ നവീന്ദ്രനാഥിനെയാണ് SI ജയേഷ് ബാലനും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടിയിൽ പ്രമുഖ സ്ഥാപനത്തിലെ ജീവനക്കാർ താമസിക്കുന്ന സൌത്ത് ജംഗ്ഷനിലുള്ള വീട്ടിൽ നിന്ന് വിലകൂടിയ ഫോണുകളും പണവും മോഷണം പോയതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇയാളെ കുടുക്കിയത്. നേരത്തെ ഹോട്ടലുകളിൽ ജോലി ചെയ്തിട്ടുള്ള നവീന്ദ്രനാഥിന് അവിടുത്തെ ജീവനക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് അറിയാം. തൃശൂർ, ഗുരുവായൂർ, അങ്കമാലി, എറണാകുളം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലെ വിവിധ ഹോട്ടലുകളിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളിൽ മോഷണം നടത്തിയിട്ടുള്ളതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. പൊന്നോണത്തെ പൊന്നിന്റെ ഉത്സവമാക്കി മാറ്റുകയാണ് ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി. തൃശൂരിന്റെ പൊന്നിടപ്പാക്കിയ സുവർണ പാരമ്പര്യമുള്ള MRO ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി ഈ പൊന്നോണത്തെയും വരവേൽക്കുന്നത് പുതുമയാർന്ന ആഭരണ ശേഖരം അണിനിരത്തിയാണ്. പാരമ്പര്യ ആഭരണങ്ങൾക്കും പുതിയ ഡിസൈനുകൾക്കും പുറമെ ആരെയും തൃപ്തിപ്പെടുത്തുന്നതും ഇഷ്ടപ്പെടുന്നതുമായ കമനീയ ആഭരണ ശേഖരം തന്നെ ഇവിടെയുണ്ട്. സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഡയമണ്ട്, വെള്ളി, വജ്രം എന്നീ ആഭരണങ്ങളുടെ പുതിയ കളക്ഷനുകളും ചിരിയങ്കണ്ടത്ത് ജ്വല്ലറിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. മിതമായ നിരക്കിൽ മൂല്യമേറിയ ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കച്ചവടം പൊടിപൊടിക്കുന്നത്. ഓണാഘോഷത്തെ സ്വർണവർണ്ണമാക്കിക്കൊണ്ട് പുതുമയും മനം നിറയ്ക്കുന്നതുമായ ആഭരണ ശേഖരം അണിനിരത്തി ജനങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി. ഗവൺമെന്റ് ആശുപത്രികളിലെ നഴ്സുമാർക്ക് ഇനി പുതുപുത്തൻ നിറത്തിലുള്ള യൂണിഫോം. വനിതാ നഴ്സുമാരിൽ ഹെഡ് നഴ്സുമാർക്ക് ലാവൻഡർ കളർ സാരി അല്ലെങ്കിൽ ചുരിദാർ എന്നിവയോടൊപ്പം വെള്ളക്കോട്ടുമാണ് പുതിയ യൂണിഫോം. വനിതാ സ്റ്റാഫ് നഴ്സുമാർക്ക് സ്കൈ ബ്ലൂ സാരി അല്ലെങ്കിൽ ചുരിദാർ എന്നിവയോടൊപ്പം വെള്ളക്കോട്ടും പുരുഷ സ്റ്റാഫ് നഴ്സുമാർക്ക് കറുപ്പ് പാൻസും സ്കൈ ബ്ലൂ ഷർട്ടും വെള്ളക്കോട്ടുമാണ് പുതിയ യൂണിഫോം. യൂണിഫോം പരിഷ്കരണമെന്ന തങ്ങളുടെ നിരന്തര ആവശ്യം യാഥാർത്ഥ്യമായതിൽ വലിയ സന്തോഷമുണ്ടെന്ന് KGNA ജില്ലാ സെക്രട്ടറി CM സാബു പറഞ്ഞു. നഴ്സുമാരുടെ ദീർഘകാലമായുള്ള ഒരു ആവശ്യമായിരുന്നു യൂണിഫോം പരിഷ്കരണം എന്നുള്ളത്. കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ കുറച്ചുനാൾ മുൻപ് തന്നെ ഈ കാര്യം ആവശ്യമുന്നയിച്ചുകൊണ്ട് നിരവധി നീക്കങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു യൂണിഫോം പരിഷ്കരണം വന്നിട്ടുള്ളത്. ഈ സർക്കാർ നഴ്സിംഗ് മേഖലയിലുള്ള നഴ്സുമാരെല്ലാം തന്നെ വളരെയധികം സന്തോഷത്തോടും ആവേശത്തോടും കൂടിയാണ് ഈ ഒരു നടപടിയെ സ്വീകരിച്ചിട്ടുള്ളത്. സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണം പുസ്തകോത്സവം അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. അക്കാദമി അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മങ്ങാട് ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KV രാമകൃഷ്ണൻ, ഡോക്ടർ BS വസന്തൻ, പ്രൊഫസർ PN പ്രകാശ്, അനിൽ മാരാത്ത്, പുഷ്പജൻ കണാരത്ത് എന്നിവർ പങ്കെടുത്തു. ഈ മാസം 31 വരെയാണ് ഓണം പുസ്തകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. റൂറൽ പോലീസ് ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം നടത്തിയ 963 മോട്ടോർ വാഹനങ്ങൾ പിടികൂടി. 158,500 രൂപ പിഴ ഈടാക്കി. വിവിധ കേസുകളിൽ പ്രതിയായ 13 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടികിട്ട പുള്ളികളായ 8 പേരെയും കോടതികളുടെ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരുന്ന 68 പേരെയും അറസ്റ്റ് ചെയ്തു. മദ്യവെച്ച് വാഹനമോടിച്ചതിന് ജില്ലയിൽ 55 പേർക്കെതിരെയും കേസെടുത്തു. മറ്റ് കുറ്റകൃത്യങ്ങൾ കാണപ്പെട്ടതിന് 72 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പെറ്റി കേസുകളിൽ ഉൾപ്പെട്ട 119 പേർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. 88 ഹോട്ടലുകൾ, ലോഡ്ജുകൾ, 8 റെയിൽവേ സ്റ്റേഷനുകൾ, 19 ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. തൃശൂർ റൂറൽ ജില്ലയിലെ പരിശോധനയിൽ 703 പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര മേൽനോട്ടം വഹിച്ചു. വർണ്ണാഭമായ കാഴ്ചയുമായി അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഈ സീസണിൽ ഏറ്റവും കരുത്താർജിച്ച ജലപാതമാണ് ചൊവ്വാഴ്ച അനുഭവപ്പെട്ടത്. പൊരിങ്ങൽക്കുത്ത് ഡാം തുറന്നതാണ് ചാലക്കുടിയിൽ ഇത്രയും വെള്ളം കൂടാൻ ഇടയാക്കിയത്. തിങ്കളാഴ്ച രാത്രി 4 ഷട്ടറുകൾ 11 വീതം തുറന്നിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഇത് 4 കുറച്ചു. ഇതാദ്യമായാണ് ഇക്കുറി പൊരിങ്ങൽക്കുത്ത് ഡാം തുറന്നത്. ഡാം തുറന്നതോടെ നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ നീർത്തുള്ളികൾ മഞ്ഞുകണികകൾ പോലെ ആകാശത്തേക്ക് ഉയരുന്ന അപൂർവ കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. ചാർപ്പ വെള്ളച്ചാട്ടവും കലിതുള്ളി പായുന്നുണ്ട്.
കേന്ദ്ര സർക്കാരിന്റെ ബാങ്കിംഗ് നയങ്ങളിൽ പ്രതിഷേധിച്ച് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ജീവനക്കാർ രാജ്യവ്യാപകമായി പണിമുടക്കി. ദേശസാൽകൃത ബാങ്കുകളും കൂടാതെ മറ്റു ബാങ്കുകളും യുണൈറ്റഡ് ഫോറത്തിൽ അംഗങ്ങളായതിനാൽ ബാങ്കിംഗ് സേവനങ്ങൾ വ്യാപകമായി തടസ്സപ്പെട്ടു. പണിമുടക്കിയ ബാങ്ക് ജീവനക്കാർ നഗരത്തിൽ പ്രകടനം നടത്തി. പാറമേക്കാവ് SBI ശാഖയ്ക്ക് മുന്നിൽ നിന്നാരംഭിച്ച പ്രകടനം നടുവിലാൽ SBIക്ക് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ വിവിധ ബാങ്ക് യൂണിയൻ ഭാരവാഹികളായ കെ രവീന്ദ്രൻ, MC പോൾ, തോമസ്, പീറ്റർ ആന്റോ, കെ സത്യനാഥൻ, ടി നരേന്ദ്രൻ, രാജൻ എന്നിവർ സംസാരിച്ചു. ജനകീയ ബാങ്കിംഗ് സംരക്ഷിക്കുക, ബാങ്ക് ലയനങ്ങൾ ഉപേക്ഷിക്കുക, കുത്തകകളുടെ കിട്ടാക്കടം എഴുതിത്തള്ളുന്നത് അവസാനിപ്പിക്കുക, സേവന നിരക്കുകൾ വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബാങ്ക് സമരം. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ഒഡേസ ചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കവി അയ്യപ്പനെക്കുറിച്ചും അങ്ങാടിപ്പുറം ബാലകൃഷ്ണനെക്കുറിച്ചുമെല്ലാം ഡോക്യുമെന്ററി എടുത്ത ഒഡേസ സത്യൻ എന്ന സാംസ്കാരിക പ്രവർത്തകനെ അനുസ്മരിച്ചുകൊണ്ട് തൃശൂർ കൾച്ചറൽ ഫോറമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സലീം ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നിരൂപകൻ ഐഷൻ മുഖദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സജീവൻ അന്തിക്കാട്, രാമചന്ദ്രൻ ഇരുവിമംഗലം, ജയപ്രകാശ് ഒളരി എന്നിവർ പങ്കെടുത്തു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. കുന്നംകുളം റൂട്ടിൽ മുതുവരയിൽ റോഡ് നിറയെ ഗർത്തങ്ങൾ. വെള്ളം നിറഞ്ഞുകിടക്കുന്ന റോഡിലെ കുഴികൾ അപകടക്കെണിയായി മാറിയിട്ടും അധികൃതർക്ക് നിസ്സംഗത. ഗുരുവായൂരിൽ റോഡിലെ കുഴിയിൽ വീണ് കാൽനട യാത്രക്കാരിക്ക് പരിക്ക്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവഗണന മൂലം ഭവന നിർമ്മാണ തുക നഷ്ടപ്പെട്ട നിർദ്ധന കുടുംബം. കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തല്ലിക്കെടുത്തിയത് പുല്ലഴി സ്വദേശിനി ശോഭനയുടെ വീട് എന്ന സ്വപ്നം. ചിട്ടിക്കമ്പനിയുടെ പേരിൽ 100 കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ്. സംസ്ഥാനത്തെ 21 ശാഖകളും കൂട്ടി നിക്ഷേപകരെ വഞ്ചിച്ചത് ചെറായി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തത്വമസി ചിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ തൈക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിന് ഗുരുവായൂർ നഗരസഭയുടെ D&O ലൈസൻസ് നൽകി. മദ്യശാല വീണ്ടും തുറക്കാനുള്ള നീക്കത്തിനെതിരെ സമരം ശക്തമാക്കുമെന്നും സമരസമിതി. മുണ്ടകൻ കൃഷിക്ക് വിത്ത് ലഭിക്കാതെ കർഷകർ ആശങ്കയിൽ. അരി മൊത്ത വ്യാപാരികളുടെയും ഉമ നെൽവിത്തിനെതിരായ ഇടപെടലാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കർഷകർ. അനിശ്ചിതകാലത്തേക്ക് അടച്ചുപൂട്ടിയ പടിഞ്ഞാറെ വെമ്പലൂർ MES അസ്മാബി കോളേജ് ഈ മാസം 29 മുതൽ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനം. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനം നിരോധിച്ചതായി പ്രിൻസിപ്പൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്.